ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കോക്കനട്ട് ടീ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്. വളരെ സ്വാദിഷ്ടമായതുമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ കേക്കിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റഡ് ആയിട്ടുള്ളതാണ്. അര കപ്പ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഒരു കപ്പ്, മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ, റൂം ടെമ്പറേച്ചറുള്ള മിൽക്ക് 1/2 കപ്പ്, പൗഡേർഡ് ഷുഗർ 1/4 തൊട്ട് 3/4 കപ്പോളം ആവാം. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഓയില് 4 ടേബിൾ സ്പൂൺ, റിഫൈൻഡ് ഓയിൽ ആയിരിക്കണം, വിനീഗർ 1 ടീസ്പൂൺ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ബൗളിലോട്ട് പാലൊഴിച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക, പൗഡേർഡ് ഷുഗർ ഇടുക. ഇനി ചേർക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് ഗ്രേറ്റഡ് ആണ്. അതോടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയില് ചേർക്കുക. നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിനകത്തോട്ട് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇവ ചേർത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം ഒന്നോടൊന്ന് എല്ലാം യോജിപ്പിക്കുക. അതിനകത്തോട്ട് 1 ടീസ്പൂണോളം വിനീഗർ ആഡ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് 10 മിനിറ്റ് 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് വെക്കുക. 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് അവനിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു ടവൽ കൊണ്ട് മൂടിയിടുക, അല്ലെങ്കിൽ ടോപ്പ് ഭാഗം ഡ്രൈ ആയിപ്പോകും. നന്നായി കൂളി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാം. ഇപ്പം കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കണം. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വിഭവമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി.